നമസ്കാരം. അപ്പോ കഴിഞ്ഞ ദിവസം ലബനനിലേക്ക് ഇസ്രായേൽ കരയാക്രമണം തുടങ്ങി എന്നുള്ള പ്രഖ്യാപനവും പുറത്തു വന്നതിന് പിന്നാലെ തന്നെ കഴിഞ്ഞ ദിവസം ഇറാന്റെ ഭാഗത്തു നിന്നും ഒരു മിസൈൽ ആക്രമണം ഇസ്രായേലിലോട്ട് ഉണ്ടായിരിക്കുകയാണ്. പക്ഷെ ഒരു ആക്രമണം എന്നൊക്കെ, വൻ മിസൈൽ ആക്രമണം എന്നൊക്കെ അവർ പറയുന്നുണ്ടെങ്കിലും ഒന്നും തന്നെ ഇസ്രായേലിന്റെ മേൽ പതിച്ചില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ടെലവീവും അതുപോലെ തന്നെ ജെറുസലേമും ലക്ഷ്യമാക്കിക്കൊണ്ടാണ് ഏകദേശം ഒരു 150 ബാലിസ്റ്റിക് മിസൈൽ ആണ് ഇറാന്റെ ഭാഗത്തു നിന്ന് ഇസ്രായേലിലേക്ക് തൊടുത്തു വിട്ടിരിക്കുന്നത്. പക്ഷെ അത് സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ ഇസ്രായേലിന്റെ പ്രതിരോധ സംവിധാനമായ അയൺ ഡോം അതിനെ വായുവിൽ തന്നെ ഭസ്മമാക്കി എന്നുള്ള വാർത്തകളാണ്. ഏതായാലും ഇപ്പോൾ ഇറാൻ തന്നെയാണ് ഇപ്പൊ അവർക്കൊരു കുഴി തോണ്ടിക്കൊടുത്തിരിക്കുകയാണ്. ഇസ്രായേൽ എങ്ങനെ ഇറാനിലോട്ട് അടിക്കും എന്നിങ്ങനെ ചിന്തിച്ചിരിക്കുന്ന നേരത്ത് ഇറാൻ തന്നെയാണ് ഇപ്പൊ എന്നാ ശരി ഞങ്ങൾ തന്നെയായിട്ട് തുടങ്ങി വെക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ അവരുടെ തന്നെ ഒരു കുഴി തോണ്ടി കൊടുത്തിരിക്കുന്നത്. പക്ഷെ ഞാന് ഇത്രയും കരുതിയില്ല കേട്ടോ, ഇത്രയും പെട്ടെന്ന് ഇറാൻ കയറി അടിക്കുക എന്നുള്ള ഒരു കണക്കുകൂട്ടൽ ഇല്ലായിരുന്നു. ഒരല്പസമയം കൂടെ വെയിറ്റ് ചെയ്യുമായിരുന്നു. കാര്യം ഹിസ്ബുള്ളയുടെ തലവനെ വധിച്ചു, അങ്ങനെ അതിലൂടെ ഒക്കെ കൊണ്ടങ്ങ് ഇസ്രായേൽ തൃപ്തിപ്പെട്ട് മാറും എന്നാണ് കരുതിയത്. പക്ഷെ ഇറാന് അങ്ങ് പെട്ടെന്ന് അങ്ങ് മാറിക്കളഞ്ഞു എന്നുള്ളതാണ്. ഇറാന്റെ ഈ മിസൈലുകളൊക്കെ എയറിൽ വെച്ച് തന്നെ എന്തുവാ അങ്ങ് ഭസ്മമാക്കാനുള്ള ശക്തി ഇവർക്കുണ്ട്, ഇസ്രായേലിനുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു കാര്യം മനസ്സിലാക്കണം, ഇറാന് വലിയ ആയുധ ശേഖരമുണ്ട്, സൈനിക ബലവുമുണ്ട് അല്ലെ. അതുകൊണ്ടാണ് ഒരു ഒരു സമയം വരെ ഈ ഇവരുടെ ശത്രു ആയ അമേരിക്കയും ഇസ്രായേലും ഇവരോട് അടുക്കാതിരുന്നത് അതുകൊണ്ടാണെന്നാണ് പറയുന്നത്. അതുപോലെ ഈ ഇറാനും ഇസ്രായേലും തമ്മിൽ വലിയ സൗഹൃദത്തിലായിരുന്നു, അതറിയാം. അങ്ങനെ ഒരു വലിയ സൗഹൃദമായിരുന്നു, ഏറ്റവും അടുത്ത കൂട്ടുകാരായി, ചേട്ട അനിയന്മാരെ പോലെ നടന്നതായിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷെ മറ്റ് അറബ് രാഷ്ട്രങ്ങളൊക്കെ അങ്ങോട്ട് മാറിക്കഴിഞ്ഞപ്പോൾ ഈ ഇറാനും ഈ ഇസ്രായേലിന്റെ കൂടെ നിന്ന് കഴിഞ്ഞാൽ ശരിയാകില്ല എന്ന് മനസ്സിലായി. പലതരത്തിലുള്ള കാരണം ഇപ്പൊ നോക്കിക്കൊണ്ടേ ഈ യുദ്ധം ഇങ്ങനെ മാറുമ്പോൾ ലോകം മുഴുവൻ നടുങ്ങുകയാണ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഈ പിന്നെ ഏഷ്യാ ഭൂഖണ്ഡത്തിനകത്ത് വലിയ ഒരു ഇതുണ്ടാകുന്നുണ്ട്. കാരണം പ്രത്യേകിച്ച് നമ്മൾ നമ്മുടെ രാജ്യമൊക്കെ ഒരു ഒരു ഞെട്ടലിൽ തന്നെയാണ് ഈ യുദ്ധം എന്ന് പറയുന്നത്. കാരണം ഇതിന്റെ പ്രധാനപ്പെട്ട ഈ വ്യോമ ഗതാഗത പാത മുഴുവൻ കടന്നു പോകുന്നത് ഇറാൻ വഴിയാണ്. അപ്പം പല വിമാനങ്ങളും വഴിതിരിച്ചു വിടുകയും പലതും പിന്നെ വിമാനത്താവളങ്ങളൊക്കെ അടയ്ക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ പ്രവാസികളായിട്ടുള്ള പലരുടെയും പോക്കുവരവൊക്കെ തന്നെ മുടങ്ങുകയും ചെയ്യുന്ന ഒരു സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ മാറുന്നതെന്നുള്ളതാണ്. അപ്പൊ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന് വൈറ്റ് ഹൗസിലെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ഇവരോട് പറഞ്ഞിട്ടുണ്ട്. ഇറാന്റെ എടുത്തുചാട്ടമാണെന്നാണ് പറയുന്നത്. കഴിഞ്ഞ ദിവസം ഇസ്രായേൽ പറഞ്ഞ ഒരു കാര്യം കൃഷ്ണൻ എന്ത് ഓർക്കുന്നുണ്ടോ, അതായത് ഒരു ഒരു കാര്യം പറഞ്ഞു, അതായത് നമുക്ക് നിങ്ങളെ ഞങ്ങൾ സ്വതന്ത്രരാക്കാം എന്ന് പറഞ്ഞാൽ എന്തോ ഒരു സഹായം ചെയ്യും എന്ന് പറഞ്ഞ് നിർത്തിയില്ല. അതിനു മുമ്പ് ഇറാൻ കയറി അടിച്ചതാണ് നമുക്ക് വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അതാണ് നമുക്ക് വലിയ ഞെട്ടൽ ഉണ്ടാക്കിയത്. അതാണ് ഇവര് പണ്ട് ഏറ്റവും വലിയ സൗഹൃദത്തിലിരുന്നവരും ഇപ്പോൾ അത് മാറിയിട്ട് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞ് പിറ്റേ ദിവസം കയറി അടിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. പിന്നെ സാറേ, ഈ ഒരു ഇറാനെ വെച്ച് നോക്കുമ്പോൾ അതിനേക്കാ ഇസ്രായേലിന്റെ ഒരു ജനസംഖ്യയൊക്കെ ഒരു 10 ഇരട്ടിയുണ്ട് ഇറാന്റെ. അവർക്ക് സൈനിക ശക്തിയും ഇസ്രായേലെ വെച്ച് നോക്കുമ്പോൾ ഇറാന് തന്നെയാണ് കൂടുതൽ. പക്ഷെ എന്നിരുന്നാലും ആയുധങ്ങളുടെ കാര്യത്തിലും അതുപോലെ തന്നെ അത്യാധുനികമായിട്ടുള്ള ആയുധങ്ങൾ എടുത്തു പറയേണ്ടിയിരിക്കുന്നു. കാരണം പണ്ടത്തെ യുദ്ധമൊന്നുമല്ല ഈ ഇന്നത്തെ കാലത്ത്, പണ്ടത്തെ ഒരു കാലാൾപ്പടയൊന്നുമല്ല ഇന്നത്തെ കാലത്ത്. അവിടെയാണ് എനിക്ക് തോന്നുന്നു ഇറാൻ അവർക്ക് അവിടെയാണ് ഒരു പണി വരാൻ പോകുന്നത്. കാരണം ഇറാന്റെ കയ്യിൽ ഇപ്പോഴും റഷ്യ കൊടുത്തിട്ടുള്ള പഴയ ആയുധങ്ങളും അതുപോലെ തന്നെ പഴയ ഈ ഒരു റോക്കറ്റുകളും ഹെലികോപ്റ്ററും കാര്യങ്ങളാണ് ഉള്ളത്. പക്ഷെ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അത്യാധുനികമായിട്ടുള്ള ആയുധങ്ങളാണ് അവരുടെ കയ്യിലുള്ളത്. അതുകൊണ്ട് ഇപ്പോൾ ഈ ഒരു യുദ്ധം തുടരുകയാണ്, ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നും ഇനി വലിയൊരു തിരിച്ചടി ഉണ്ടാകുന്ന ഒരു ആക്രമണം ഉണ്ടാകുന്ന സമയത്ത് ഇറാൻ ഏകദേശം എത്രത്തോളം കാലം ഇതിൽ പിടിച്ചു നിൽക്കാനായിട്ട് അവർക്ക് സാധിക്കും? അതൊരു ചോദ്യമല്ലേ? അത് ചോദ്യമാണ്. പക്ഷേ ഈ ന്യൂയോർക്ക് ടൈംസ് പ്രകാരം പറയുന്നത് ഇറാനിയൻ സായുധ സേനയാണ് പശ്ചിമേഷ്യയിലെ ഏറ്റവും വലിയ സേന എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഈ ആധുനിക പിന്നെ ഈ സൗകര്യങ്ങളോട് കൂടിയതൊക്കെ തന്നെ ഇസ്രായേലിന്റെ കൈവശമാണ്.
ഉള്ളത്. അവരുടെ ആ ബുദ്ധിയും ബുദ്ധി കൂർമ്മതയൊക്കെ എന്ന് പറയുന്നത് വളരെ ഷാർപ്പാണ്. അത് ചെന്ന് പതിക്കുന്നത് ഇവരുടെ നാശത്തിലേക്ക് ആയിരിക്കും എന്നുള്ളതാണ്. അപ്പൊ ഇറാന് ഉണ്ടാകുന്ന നഷ്ടമെന്നൊക്കെ പറയുന്നത്, ഇപ്പൊ നമുക്ക് നമ്മുടെ രാജ്യത്തിന് ഇവർ രണ്ടുപേരും വേണം. നിഷ്പക്ഷമായിട്ടുള്ള നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. രണ്ടുപേരും വേണം, കാരണം എണ്ണയുടെ കാര്യത്തിനകത്തായാലും ആയുധം മുഴുവനൊക്കെ തന്നെയും നമ്മള് വരുന്നത് ഇസ്രായേലുമായിട്ടാണ്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ഇസ്രായേലിന് ഈ സൈന്യത്തിലും നാവികസേനയിലും അർദ്ധസൈനിക വിഭാഗത്തിലുമായിട്ടൊക്കെ സജീവമായിട്ടുള്ള സൈനികരാണുള്ളത്. അതൊരു വലിയ ഈ പണ്ട് പാണ്ഡവരും കൗരവരും തമ്മിലുള്ള യുദ്ധത്തിലെ ഇരുപക്ഷത്തുള്ള സൈന്യങ്ങളുടെ സംഖ്യാബലം പറയുന്നുണ്ട്. അത് അക്ഷൗഹിണി എന്നാണ് പറയുന്നത്. എന്റെ കണക്ക് ഒരക്ഷൗഹിണി എന്ന് പറയുമ്പം ഇത്ര കാലാൾപ്പട, ഇത്ര കുതിരപ്പട, ഇത്ര ആന, ഒരു വലിയ സംഖ്യയാണ് കേട്ടോ, അത് പറയാൻ പറ്റത്തില്ല. അതുപോലെ ഉള്ള ഒരു ഒരു വലിയ ഒരു സൈന്യബലം ഇറാൻ ഉണ്ടെന്നുള്ളതാണ്. പക്ഷെ അത് ഒക്കെ ഉണ്ടെങ്കിലും ഈ അമേരിക്കയുടെയൊക്കെ ഒരു പിന്തുണ ഇസ്രായേലിനുള്ളത് കൊണ്ട് ഈ കാര്യങ്ങളൊക്കെ വഴിമാറി പോവുകയാണ്, മറ്റൊരു തരത്തിലാണ്. ഇറാന്റെ ഈ ആയുധ ശേഖരമൊന്നും വേണ്ട തരത്തിലേക്ക് എത്തിക്കാനായിട്ട് കഴിയുന്നില്ല. എനിക്ക് തോന്നുന്നു ആ ആയുധ ശേഖരവും ഒക്കെ ഉള്ളത് കൊണ്ടായിരിക്കാം ഇത്തരത്തിലുള്ള ഈ ഹിസ്ബുള്ളയെയും ഹൂത്തികളെയൊക്കെ വളർത്തിക്കൊണ്ട് വരികയൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പോഴും സാർ അവിടെ മറ്റൊരു സമ്മർദ്ദം ഉണ്ട്, അതായത് ആണവശക്തി. ഇറാന്റെ മറ്റൊരു വലിയൊരു പ്രധാനപ്പെട്ട ആണവശക്തി. അതുകൊണ്ട് അത് വെച്ച് അവര് ഏതറ്റം വരെയും പോകാൻ തയ്യാറാകും എന്നുള്ളതാണ് ലോകത്തിനെ ഏറ്റവും കൂടുതൽ ഭീതിപ്പെടുത്തുന്ന ഒരു കാര്യം. അതെനിക്ക് തോന്നുന്നു അത് ഇസ്രായേൽ നോട്ട വിടുന്നുണ്ട്. തകർക്കുക എന്നുള്ള ഒരു ലക്ഷ്യം തന്നെ ഉണ്ടെന്നുള്ളതാണ്. അത് കഴിഞ്ഞ ദിവസം അത് അങ്ങനെ ഒരു വാർത്ത ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അത് തകർക്കുക, അതുപോലെ അതാണ് അവരുടെ എന്ന് പറയുന്ന എണ്ണ ശേഖരം, അതുപോലെ തന്നെ ഈ പറഞ്ഞ ആണവ കാര്യങ്ങളും. അപ്പൊ ഇത് രണ്ടിലും ആണ് ഇസ്രായേൽ നോട്ടവിട്ടിരിക്കുന്ന എന്നുള്ളതാണ്. പക്ഷെ ഇസ്രായേല് ഇത് ഏത് തരത്തിൽ വരെ ഇത് മുമ്പോട്ട് പോകും എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഇവരുടെ ഒരു വ്യോമ പ്രതിരോധ സംവിധാനം ഒക്കെ ഉണ്ടല്ലോ, അയൺ ഡോമ്. അത് അങ്ങനെ ഈ പിന്നെ പറയുന്നത് ഈ ട്രംപ് പോലെ ഇപ്പൊ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഇറാൻ എന്ന് പറയുന്നത് ലോകമെമ്പാടും ഭീകരത കയറ്റുമതി ചെയ്യുന്ന ഒരു ഇടമാണെന്നാണ് പറയുന്നത്. അത് അഴിച്ചു വിട്ടിരിക്കുകയാണ് ഇപ്പോൾ. ആ അഴിച്ചു വിട്ടതിന്റെ കുഴപ്പമാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത്. ട്രംപ് വരെ അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ജയിക്കില്ല എന്ന് ഏതാണ്ടൊക്കെ ഉറപ്പ് വരുത്തിയിരിക്കുന്ന ട്രംപ് പോലും ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ എന്തായാലും ഇതിനകത്തൊരു ഇറാൻ ഇസ്രായേലിനെ മറികടക്കുമെങ്കിലും ആയുധ ശേഖരത്തില് ഇസ്രായേലിനാണ് മുൻതൂക്കമെന്നും പറയുന്നുണ്ട്. സൈനിക ബലം എന്ന് പറയുന്നത് ഇവരിലേക്കാണ് പോകുന്നത്, ഇറാനിലാണ് പോകുന്നത്. വ്യോമശക്തിയിൽ കരുത്തന്മാര് ഇസ്രായേലുമാണ്. അതുപോലെ തന്നെ ഗ്ലോബൽ ഫയർ പവർ സൂചിക പ്രകാരം ഇസ്രായേലിന് സ്വന്തമായിട്ട് 612 വിമാനങ്ങളാണുള്ളത്. ഇറാന്റെ പക്കലുള്ളത് 551ഉം. അതിന്റെ അങ്ങനെ ഒരുപാട് കണക്കുകൾ പറയുന്നുണ്ട്. അത്യാധുനിക യുദ്ധ വിമാനങ്ങൾ ഇസ്രായേലിന്റെ വ്യോമസേനയിൽ ഉൾപ്പെടുന്നുണ്ട്. അയൺ ഡോം, ഡേവിഡ് സ്ലിംഗ്, ആരോ പോലുള്ള വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും ഒക്കെ ഇസ്രായേലിനുണ്ട്. പക്ഷേ പശ്ചിമേഷ്യയിലെ ഏറ്റവും വലിയ ബാലിസ്റ്റിക് മിസൈലുകളുടെയും ഡ്രോണുകളുടെയും ആയുധ ശേഖരങ്ങളിൽ ഒന്ന് ഇറാന്റെ പക്കലുണ്ടെന്ന് പറയപ്പെടുന്നുണ്ട്. പക്ഷെ ഇവരത് ഇപ്പൊ തന്നെ കഴിഞ്ഞ ദിവസം പ്രയോഗിച്ചത് എത്ര എണ്ണമാണ്, 181 എങ്ങാണ്ടാണല്ലോ ആണ് വിട്ടത്, മിസൈലുകൾ വിട്ടത്. പക്ഷെ അതൊക്കെ എങ്ങും വേശിയിട്ടില്ല എന്നുള്ള രീതിയിലാണ് ഇസ്രായേൽ പറയുന്നത്. അത് പൂർണ്ണമായിട്ടും അങ്ങനെ ആകണമെന്നില്ല, ഒരിക്കലും ഒരു പക്ഷവും ആരും പറയത്തില്ല. ഇസ്രായേലിന്റെ ഇറാന്റെ ആയുധങ്ങളൊക്കെ ഇവിടെ അവരുപയോഗിച്ചതെല്ലാം ഇവിടെ പതിച്ചു, നാശനഷ്ടം ഉണ്ടായി എന്നുള്ളതും ഒരു രാജ്യവും ഇപ്പൊ നമ്മുടെ രാജ്യത്താണ് അറ്റാക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളും പറയത്തില്ല. അത് അതിനകത്ത് മറ്റൊരു രഹസ്യ രേഖകളായിട്ട് തന്നെ നിൽക്കും എന്നുള്ളതാണ്. പക്ഷെ ഒരു ഏകദേശ കണക്ക് പ്രകാരം അനുസരിച്ച് ഇസ്രായേലിന് ചില നഷ്ടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷെ ഇറാൻ ഇനിയിപ്പോൾ തുടങ്ങിയ സ്ഥിതിക്ക് ഇറാൻ പിന്നോട്ട് പോകില്ല എന്നാണ് തോന്നുന്നത്. അതുപോലെ സാറേ, ഈ ഒരു ആക്രമണം ഉണ്ടാകുന്നതിന് മുന്നെ മിനിറ്റുകൾക്ക് മുൻപ് തന്നെ അവിടെയുള്ള ആളുകൾക്ക്, അതായത് ഇസ്രായേലിലുള്ള ഓരോ ആളുകളുടെയും മൊബൈൽ ഫോണിലോട്ട് ഈ ഒരു റെഡ് സിഗ്നൽസ് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയായിരുന്നു എന്നാണ് പറയുന്നുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അപ്പോഴൊക്കെ മനസ്സിലായി ഏതായാലും ഈ ഒരു ഏതൊരു നിമിഷവും ഒരു ആക്രമണം ഉണ്ടാകാം. അതുകൊണ്ട് അവര് സുരക്ഷിതമായ സ്ഥാനങ്ങളിലേക്ക് എല്ലാവരും മാറുകയായിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഒരു ആളപായം ഉണ്ടായിട്ടില്ല എന്നാണ്. പക്ഷെ ഇപ്പോഴും കൃത്യമായ കണക്കുകൾ ഈ പറയുന്ന പോലെ പുറത്തു വിട്ടിട്ടില്ല. അതുമാത്രമല്ല, അമേരിക്ക ഇത് മുൻകൂട്ടി അറിഞ്ഞിരുന്നു എന്നാണ് അറിയുന്നത്, അതായത് നിമിഷങ്ങൾക്ക് മുൻപ്. അതുകൊണ്ട് കൃത്യമായി എല്ലാ രീതിയിലും അവരും സജ്ജമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ്
വലിയ രീതിയിൽ ഇതിനെ പ്രതിരോധിക്കാനായിട്ട് ഇസ്രായേലിനെ കൊണ്ട് സാധിച്ചത്. അല്ല, അത് കഴിഞ്ഞ ദിവസത്തെ അവരുടെ ആ ഒരു അഭിപ്രായത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഈ അമേരിക്ക ഇത് മുൻകൂട്ടി കാണുന്നുണ്ട്, കാരണം അവരത് ഒരു വെടിനിർത്തലിന് ആഹ്വാനം ചെയ്തിരുന്നു ഇസ്രായേലിനോടും 21 ദിവസത്തേക്ക്. എന്നാൽ അങ്ങനെ ആഹ്വാനം ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഈ ആയുധ ശേഖരവും കൈമാറ്റം നടത്തുകയും ചെയ്യുന്നുണ്ട്, വേണ്ട ആയുധബലം കൊടുക്കുന്നുണ്ട്. പക്ഷെ ഇത് ഒഴിവാക്കണമെന്നുള്ള അഭിപ്രായം അമേരിക്ക നിൽക്കുന്നുണ്ട്. ഇവർ മുൻകൂട്ടി കാണുന്നുണ്ട് കാര്യം, കാരണം ഇറാൻ എവിടെ വരെ അടിച്ചു വരുമെന്നും ഏത് തരത്തിലേക്കാണ് കാര്യങ്ങൾ മാറുക എന്നുള്ളത്. എന്തായാലും ഇപ്പൊ പശ്ചിമേഷ്യ മുഴുവൻ ഒരു യുദ്ധഭീകരതയിൽ തന്നെയാണ് നിൽക്കുന്നത്. മാത്രമല്ല, ഈ ഒരു മിസൈൽ ആക്രമണം ഉണ്ടായിരിക്കുന്നത് അവര് ലക്ഷ്യമിട്ട ഒരു സ്ഥലം എന്ന് പറയുന്നത് മറ്റേ മൊസാദിന്റെ ആസ്ഥാനം, ഈ ടെല്ലാവീവിന് സമീപത്തുള്ള ഒരു മൊസാദിന്റെ ആസ്ഥാനത്ത്. അതിന് ഏകദേശം കുറച്ച് കിലോമീറ്ററുകൾക്ക് അപ്പുറം വരെ ഇതിന്റെ ഒരു മിസൈൽ ആക്രമണം നടത്താനായിരുന്നു അവർ ഉദ്ദേശിച്ചിരുന്നത്. അപ്പോ മൊസാദിന്റെ മുഴുവനായിട്ട് അവരെ അവരാണല്ലോ ഇതിന്റെ മെയിൻ എല്ലാം കളി അവിടെ പിന്നെ പലതും പതിച്ചിട്ടുണ്ട് എന്ന് ഇന്നൊരു വാർത്ത വന്നിട്ടുണ്ട്. കർത്തമൊക്കെ രൂപപ്പെട്ടിട്ടുണ്ട്, പക്ഷെ ആർക്കുമൊന്നും പറ്റിയിട്ടില്ല എന്നും പറയുന്നുണ്ട്. ഈ കര യുദ്ധത്തിലേക്ക് പോകുമ്പോഴേ ഈ കരശക്തിയില് ഇറാൻ അല്ലേ മുമ്പിൽ നിൽക്കുന്നത്. പിന്നെ ആയുധത്തിന്റെ കാര്യത്തിലാണ് ഇസ്രായേൽ നിൽക്കുന്നത്. ഇസ്രായേലിന്റെ കൈവശം 1370 ടാങ്കുകളാണുള്ളത്, ഇറാന്റെ കൈവശം 1996. എന്നാൽ ലോകത്തിലെ ഏറ്റവും മികച്ച രീതിയിൽ രൂപകൽപ്പന ചെയ്യപ്പെട്ടതും ആയുധ ശേഖരമുള്ള ടാങ്കറുകളാണ് ഇസ്രായേലിന്റെ കയ്യിൽ. ഈ മോഡേൺ ആയിട്ടുള്ള കാര്യങ്ങൾ മുഴുവൻ, കൂടുതൽ സംവിധാനങ്ങൾ ഉള്ളത് മുഴുവൻ ഇസ്രായേലിന്റെ കൈവശമാണ്. കാരണം അവരുടെ ഒരു ബുദ്ധികൂർമ്മത മറ്റൊന്നാണ്. ഇറാന്റെ കൈവശം ഇരിക്കുന്നതൊക്കെ തന്നെ പഴഞ്ചൻ ആയുധങ്ങളാണ് എന്നുള്ളത് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ടാണല്ലോ അവരുടെ ഒരു തലവൻ ഈ പഴയ ഒരു ഹെലികോപ്റ്റർ അപകടത്തിനകത്ത് പെട്ടതും ഒക്കെ അങ്ങനെയാണ്. അതായത് സാർ, ഈ ഒരു മിസൈലൊക്കെ ഈ ഒരു ഇസ്രായേലിലെ തൊട്ട അയൽ രാജ്യമായ ജോർദാന്റെ ആകാശത്ത് വെച്ചിട്ടാണ് ഇതെല്ലാം തന്നെ ഭസ്മമാക്കി കളഞ്ഞിരിക്കുന്നത്. അതായത് ജോർദാൻ ഒരു അറബ് രാജ്യമാണ്. അപ്പോ ഇനി ഭാവിയിലാണെങ്കിലും ജോർദാനും ഒരു തരത്തിലും ഈ ഒരു ഇസ്രായേലിനൊപ്പം തന്നെയാണ് നിൽക്കുക, അല്ലാതെ ഇറാനൊപ്പം നിൽക്കില്ല എന്നുള്ള കൃത്യമായൊരു അവരുടെ ഒരു നിലപാട് കൂടിയല്ലേ ഇതിലൂടെ വ്യക്തമാവുന്നത്? കൃത്യമായിട്ടത് അത്തരത്തിലാണല്ലോ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയൊക്കെ ചെയ്യുന്നത്. ഇപ്പൊ അതിനിടയ്ക്ക് ലെബനിലെ ഇപ്പൊ ഇവരുടെ കാര്യം ആലോചിക്കണം. ഇസ്രായേൽ ഇപ്പം എത്ര പേരുമായിട്ടുള്ള യുദ്ധമാണ് ചെയ്യുന്നതെന്നുള്ളതാണ്. ഇസ്രായേലിന് വലിയ ജോലിയാണ് നിൽക്കുന്നത്, വലിയ ജോലിയും അവിടുത്തെ എനിക്ക് തോന്നുന്നു അവിടെ പ്രത്യേകമായിട്ടൊരു വാർ റൂം ഒക്കെ തന്നെ ഉണ്ടെന്നുള്ളതാണ്. അതിന് പ്രത്യേക കാര്യങ്ങൾ അവലോകനവും ഒക്കെ നടക്കുന്നുണ്ട്. കാരണം ഈ മറ്റവരുമായിട്ടുള്ള ഇത് നടക്കുന്നു, ഹിസ്ബുള്ളയെ തീർക്കുന്നു, ഹൂത്തികളെ തീർക്കുന്നു, അതിനിടയ്ക്കൂടെയാണ് ഇറാന്റെ അറ്റാക്കും ഉണ്ടായത്. ഇനിയും ഇതുപോലെ പലതരത്തിലുള്ള പ്രഷറും പല ഭാഗങ്ങളിൽ നിന്നുണ്ടാകും. അപ്പൊ ഇത് മുഴുവൻ വലിയൊരു നയതന്ത്ര വിദഗ്ധരുടെ ഒരു ഇടപെടൽ ഇതിനകത്ത് ഉണ്ടായില്ലെന്നുണ്ടെങ്കിൽ ഇറാനിനി ഇത് തുടർന്നു കൊണ്ടുപോകും. തുടർന്നു പോകുമ്പോൾ ഇസ്രായേലിന് പിന്നെ കഴിഞ്ഞ ദിവസം ഏറ്റത് ഒരു ചെറിയ ക്ഷീണമാണ്. ഇങ്ങനെ അങ്ങോട്ടടിക്കുമ്പോൾ ഇസ്രായേലിന് വലിയൊരു അഭിമാന പ്രശ്നമാണ്. ഇറാനൊക്കെ ഇത്ര നാള് ഇത് ചെയ്തിരുന്നില്ലേ, ക്ഷമിച്ചിരുന്നില്ലേ, അവരുടെ തലവന്മാരെ ഒക്കെ വധിച്ചിട്ട് പോലും. പക്ഷേ ഇനിയിപ്പോൾ ഇസ്രായേൽ അത് ഇത് കൊടുമ്പിരിക്കൊള്ളിക്കും, ഇറാനും അങ്ങോട്ട് മാറുകയും ചെയ്യുമെന്നുള്ളത്. ബ്രിട്ടനും എനിക്ക് തോന്നുന്നില്ല ഇനി ശാന്തമായിട്ടുള്ള ഒരു യുദ്ധത്തിലേക്ക് ആയിരിക്കത്തില്ല പോവുക, അല്പം പിന്നെ കൈവിട്ട രീതിയിലേക്കായിരിക്കും കാര്യങ്ങൾ പോവുക. അങ്ങനെ വരുമ്പോൾ മറ്റു പല രാഷ്ട്രങ്ങളുടെയും ഇടപെടലും ഉണ്ടാകും എന്നുള്ളതാണ്. ഇത് നമ്മള് തുടക്കത്തിലേ പറഞ്ഞതാണ്, ഇതൊരു വല്ലാത്ത ലോകത്തിനു മുഴുവൻ ഒരാശങ്ക ഉണ്ടാക്കുന്നില്ലേ എന്നുള്ള ചോദ്യം പലരും ഉന്നയിച്ചതാണ്. അതിപ്പം വ്യക്തമായിരിക്കുകയാണ്, അങ്ങനെ ഉണ്ട്, ആശങ്കപ്പെടുന്നുണ്ട്.